ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, ഞാൻ ഒരു പുതിയ വീട് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് കുറച്ച് മോഡൽസ് നോക്കാം. 1400 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ പൂർണ്ണമായും കോണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന കോണ്ടംപററിയോ? എന്ത് പറി? അങ്ങനെ ഒരു പറി ഉണ്ടോ? ശേ, മൂടോയി മൂടോയി. നല്ല വിശപ്പുണ്ട്. എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ബസ് സ്റ്റോപ്പ് പുനർനിർമ്മാണം. കല്ലറ തുടങ്ങിയത് ഒരു എന്റെ പൊന്നെ, എന്തായാലും ഈ സന്ദർഭത്തിനനുസരിച്ച് വോയിസ് ആഡ് ചെയ്യുന്ന എന്തായാലും കില്ലാടികളാണ്. അവരെ നമുക്ക് എന്തായാലും ഒഴിച്ചു വിടാൻ പറ്റത്തില്ല. ആരെ ഇത് എഡിറ്റ് ചെയ്ത്? എഡിറ്റ് ചെയ്തവന്മാരെ വേറൊന്നും ഇല്ലല്ലോ. കൊള്ളാം, എവനാള് കൊള്ളാം. എവിടെയോ എന്തോ ഒരു തകരാറും. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്ക് നോക്കിയത്. സാരല്ല, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ എന്റെ വിധി. സ്വാമി, അങ്ങനെ അങ്ങ് പോയാലോ? എന്താ ഈ കാണിക്കുന്നത്? വൈകി അങ്ങ് മാറി. കേടാ, നോക്കി നിക്കാതെ വല്ല വടിയും കുന്തൂക്കി എടുത്തുകൊണ്ട് വാടാ ഇങ്ങോട്ട്. കാശ് എത്രയാ? കുളിച്ചൊരു ഉഷാറോടെ വരാം. അതിനിടയ്ക്ക് ഡിന്നർ റെഡിയാക്കി വെച്ചേക്ക് മകളെ. ഇവർക്ക് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്കാം. വേണ്ട, ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം. പൊന്നെ, എന്തായാലും കൊള്ളാം. ഇത് കണ്ടിട്ടും കുരു പൊട്ടുന്ന ചില അമ്മാവന്മാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ റോഡിലൂടെ പോകുന്ന ആളുകളെ കൈകാട്ടി നിർത്തിയിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ എന്ന് പറഞ്ഞ് പിരിവെടുത്തിട്ട് അവർ ഫുഡ് കഴിക്കുകയാണെന്ന് പറയും. അവരത്രയും നേരം അധ്വാനിച്ചതിൻ്റെ ഒരു കൂലിയായിട്ട് കണക്കാക്കിയാൽ മതി. എന്തായാലും ഇവിടെ കേരളത്തിൽ 25-35 ലക്ഷങ്ങൾ മുടക്കിയിട്ട് കേരള സർക്കാർ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ബസ് സ്റ്റോപ്പുകളിൽ ഇരിക്കാൻ പോലും സ്ഥലങ്ങൾ ഉണ്ടാവാറില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ബെറ്ററാണ്. ഇനിയും ഇതുപോലുള്ള ബസ് സ്റ്റോപ്പുകൾ ഇല്ലാത്ത പല സ്ഥലങ്ങളും കേരളത്തിലുണ്ട്. അവിടെയുള്ള യുവാക്കളൊക്കെ കൂടെ തീരുമാനിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടെ വൈകിട്ട് മന്തിയും കഴിക്കാം, റീൽസും എടുക്കാം, നമുക്കൊരു കോണ്ടന്റ് ആയി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്. പിന്നെ ആ സൗണ്ട്. എന്തായാലും കൊള്ളാം. ഇതുപോലുള്ള പല സാധനങ്ങളും കോളേജുകളിൽ ഇപ്പം ട്രെൻഡിങ് ആവുന്നുണ്ട്. ട്രെൻഡിങ് ആവട്ടെ, എന്നാലും നമ്മളെ കയ്യിലെത്തുള്ളൂ. നെക്സ്റ്റ്. മൂന്നാർ ഇന്നുണർന്നത് കോച്ചി പിടിക്കുന്ന തണുപ്പിലേക്കാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ്. എനിക്ക് നല്ല വിഷമുണ്ട്. അതെ, ടെഡി ബിയറിനൊക്കെ എടുത്തിട്ട് വണ്ടി കയറുന്നത് കൊള്ളാം കേട്ടോ. പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്തൊക്കെ ചെയ്യാൻ മതി. നേരെ പോണാ പോകും, അപ്പഴേ ശ്രീലങ്ക വന്ന. റിച്ച് മാൻ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. ഇതിലല്ല അതില്. എന്തായാലും കൊള്ളാം. ഈ ഒരു വീഡിയോയിൽ, ഇതിന്റെ മുമ്പെയുള്ള വീഡിയോസുകളിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ എഡിറ്റിംഗ് ആയിരുന്നു. എഡിറ്റിംഗ് അതൊരു സ്കില് തന്നെയാണ് ഗൈസ്. കാരണം നമ്മളൊക്കെ വിചാരിക്കും ഈ ഡയലോഗുകളൊക്കെ നമ്മൾ എല്ലാ സിനിമകളിലും കേട്ടതാണല്ലോ എന്ന്. പക്ഷേ ഈ സാധനം എവിടെ യൂസ് ചെയ്യണമെന്ന് നമ്മളെ മൈൻഡിൽ വരണം. അതാണ് അതാണ് പവർ. എന്തായാലും എഡിറ്റർക്ക് ഒരു കുതിന പവൻ കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗേൾസ്, ഒരു സ്ലോമോ എടുത്താലോ? ഗൈസ്,
എനിക്ക് ശ്ലോകം എടുക്കണം. എനിക്കിതൊന്നും കാണാനുള്ള ത്രാണിയില്ല ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാതെ വേറൊരു രക്ഷയും ഇല്ല. ശോ, ഇപ്പോഴത്തെ കാലത്തെങ്ങാണ്ട് സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു. എത്രമാത്രം റീൽസാ, എത്രമാത്രം റീൽസ്! ഇതൊന്നും കണ്ടിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഇതുപോലുള്ള റീൽസുകളൊക്കെ കണ്ടാൽ നിങ്ങൾ അയച്ചു തരിക. നമുക്ക് നെക്സ്റ്റ് കാണാം. നായ നാളെ എട്ടരക്ക് തീകൊള്ളണേ. അങ്ങോട്ട് കുരുന്ന് മീന്. സൂപ്പറാട, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. ആ കണ്ടക്ടർ ഉള്ള ടൂറിസ്റ്റ് ബസ്, ബെസ്റ്റ്, കൊള്ളാം. ഇത് ഏത് സ്കൂളിനാണ് ചൂറായത്? എവിടെ ഇതെവിടെ സ്ഥലം? എന്തായാലും കൊള്ളാം. ഇടക്കിടക്ക് ഇങ്ങനെയുള്ള കോമഡികളൊക്കെ വേണ്ടേ? എന്നാലും ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാണാം. വർക്കിച്ച വണ്ടിയിൽ ഡീസൽ എങ്ങനെ? ഫുള്ള് നാളത്തെ ചടങ്ങ് എപ്പോഴേ? കൃത്യം 10 മണി. വണ്ടി മതി. ഇപ്പൊ ഒരു വിട്ടിരുന്ന് 100 രൂപ 15 മണിക്കൂർ കിട്ടും. പോലീസ് മാമന്മാരാണോ? ഇയാണ്ട പോന്നടാവേ. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ഈ റീൽസിനെയും പെടുത്താം. സൂപ്പർ സൂപ്പർ. പോലീസ് മാമന്മാരും തകർക്കുകയാണ്. എല്ലാവരും തകർക്കട്ടെ എന്ന്, പൊളിക്കട്ടെ. ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻബ, ഓൾവേസ് ബി ഹാപ്പി. അപ്പൊ എല്ലാവരും പൊളിക്കുക, പൊളിക്കുക, പൊളിച്ചടക്കുക. നമുക്ക് നെക്സ്റ്റ് കാണാം. മൂന്നാറിൽ പോയിട്ട് സാറ്റ് കളിക്കുന്നു എന്റെ മോനെ വൈബ്. ഡേയ്, തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നുഴഞ്ഞു കയറണ്ട, അട്ട അങ്ങ് നുഴഞ്ഞു കയറും, പിന്നെ പണിയാവും. കൊള്ളാം. ഇതൊക്കെ കണ്ട് മൂന്നാറിൽ പോകാൻ മൂടാവുന്നു. കുറെ കാലമായി മൂന്നാറിൽ പോയിട്ട്, ഒന്ന് പോയാലോ? അല്ലെ, വേണ്ട, ഈ വീഡിയോ ചെയ്യട്ടെ, എന്നിട്ട് പോവാം. നെക്സ്റ്റ്. രാവിലെ, ഉച്ചക്ക്, അതിന്റെ ശേഷം ചെറിയൊരു പെനഡോള് ഒരു കുടിയതായിരുന്നു. ഒരു 4 മണിക്ക് ഒരു ചായ, ഒരു വട. മച്ചാനത് പോരളിയ, മച്ചാനത് മതിയളിയ. നിങ്ങൾക്ക് ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് ഇപ്പോഴത്തെ കോളേജ് ലൈഫ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസുകളും മാരകമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുകളാണ്. ഇത് ഇത് സൂപ്പറാണ് ഗൈസ്. ഇത് ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ് ഗൈസ്. നമുക്ക് ഇതിനെ എന്തായാലും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം അത് എല്ലാവർക്കും കഴിയാത്തൊരു ഒരു 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 പരിപാടിയാണ് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണിച്ച വീഡിയോസുകളിൽ ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു കീഴിലും വീഡിയോ ആയിട്ട് കാണാം. ബൈ.